ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ അതിന്റെ വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിനു വേണ്ടിയിട്ട് തന്നെ നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. അത് രണ്ടും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞങ്ങൾ ഇത്ര എടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുകൊന്ന് എണ്ണയിലിട്ടൊന്ന് പൊട്ടിക്കാം. കടുകൊന്ന് എല്ലാം കൂടെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി അരിഞ്ഞെടുത്ത സവാളയും പിന്നെ ഇച്ചിരി ഇഞ്ചിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞങ്ങളിവിടെ ഇച്ചിരി കട്ട്ലേറ്റേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മസാല ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കുറേ ഉണ്ടാക്കണമെങ്കിൽ കുറേ എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത ഉരുളക്കിഴങ്ങിലേട്ടും ക്യാരറ്റിലേട്ടും ആണ് കേട്ടോ നമ്മൾ ഈ മസാല ഇട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് കട്ട്ലേറ്റിൻ്റെ പരുവത്തിലൊന്ന് നമ്മുടെ ഒരു ഷേപ്പാക്കിയിട്ട് ഒന്ന് എടുക്കാം. പിന്നെ ഞാൻ ഇച്ചിരി ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞങ്ങളിപ്പം ഇച്ചിരി എടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ കട്ട്ലേറ്റ് റെഡിയാക്കാം. അതിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ഒരു പാത്രത്തിൻ്റെ അടപ്പിലേട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു അഞ്ചെണ്ണയ്ക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന മസാല വെച്ചിട്ട് ഒരു അഞ്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുട്ടയിൽ ആദ്യം ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അത് വറുത്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിത് ഒരു ഒരു ബ്രൗണൊക്കെ ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗണൊക്കെ ആകുമ്പോൾ എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് വെക്കാം. അപ്പോൾ ഇതൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേട്ടൊന്ന് ഓരോന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലായിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല യമ്മിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നതായിരിക്കും. ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.